നമസ്കാരം. നാടക സംവിധായകൻ, നടൻ, ദില്ലി അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസർ, അങ്ങനെ തൻ്റെ കർമ്മ മേഖലകളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച ദീപൻ ശിവരാമനൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം. നമസ്കാരം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നാടകം, ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് മാത്രമല്ല വർഷങ്ങളായിട്ട് ആ ഒരു മേഖലയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഖസാക്ക് വന്നപ്പോൾ ഒരു എന്ത് മാറ്റമാണ് സംഭവം? എൻ്റെ നാടക ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല നാടകങ്ങളിലും ഒരു നാടകമാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് ശേഷവും പല നാടകങ്ങളുണ്ടായിട്ടുണ്ട്. ഖസാക്കിൻ്റെ നാടകം, ഇതിഹാസം എന്നുള്ള നാടകം ഒരു പക്ഷേ എനിക്ക് വ്യത്യസ്തമായിട്ടുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം, അതെൻ്റെ എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസത്തിലകത്തുള്ളൊരു ലോകം പോലത്തെ ഒരു സ്ഥലത്താണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഒരു നാട്ടിൻപുറത്ത്, വാസുപുരം എന്ന് പറയുന്നൊരു നാട്ടിൻപുറത്ത്, ഈ പോലെ വലിയ പാടശേഖരവും ഇനോ ഒരുപാട് തെങ്ങുകളും മാവുകളും മലയും അതുപോലെ പുഴയും അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു പരിസരത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കാവുകളും ഈ മന്ത്രവാദവും വെളിച്ചപ്പാടും മാരും ഷാമന്മാരും ഒക്കെയുള്ളൊരു ഒരു അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഒരു അടങ്ങുന്ന ഒരു സമൂഹത്തിലും കൂടിയാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഗ്രാമത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്നൊരു നോവലിൻ്റെ ഒരു മാജിക്കലായിട്ടൊരു ഒരു ഒരു സാമൂഹിക പരിസരമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് പരിചിതമാണ് ആക്ച്വലി. പക്ഷെ ഞാൻ ആ നാട് ഏതാണ്ട് വിട്ടു എന്ന് പറയാവുന്ന, കാരണം ഞാനൊരു 10-25 വർഷമായിട്ട് അവിടെ അല്ല താമസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 25 വർഷമായിട്ട് താമസിക്കുന്ന അവിടെ എല്ലാം എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകാറുണ്ട്. ഞാൻ എൻ്റെ അമ്മയും എൻ്റെ ബ്രദറും അവൻ്റെ ഫാമിലിയൊക്കെ താമസിക്കുന്നത് നമ്മുടെ തറവാട്ട് വീട്ടിലാണ്. പക്ഷെ ഞാൻ ഏതാണ്ട് ആ നാട് വിട്ടിട്ട് ഏതാണ്ട് 25 വർഷമായി. എൻ്റെ പഠനമായി തീർന്നിട്ടും എൻ്റെ ഉദ്യോഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറച്ച് സമയം വിദേശത്തായിരുന്നു, തിരിച്ചു വന്നു ഡൽഹിയിലാണ് ഇപ്പോൾ. അപ്പോൾ അതൊക്കൊരു എൻ്റെ ഒരു ലോകം, ഞാൻ മുമ്പ് പരിചയമുള്ള ലോകം അങ്ങനത്തരത്തിലാണ്, എൻ്റെ വളരെ അടുത്ത് നിൽക്കുന്ന, ഇമോഷണലായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ലോകമാണെങ്കിൽ തന്നെ അത് എൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പരിസ്ഥിതിയല്ല, അത് വളരെ ഒരു സിറ്റി സെൻ്ററായിട്ടുള്ള ലൈഫാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ളത് നാടകം ചെയ്തപ്പോൾ പെട്ടെന്ന് എൻ്റെ ഈ ഒരുപാട് എൻ്റെ ഈ പഴയ ഒരുപാട് ലൈഫിൻ്റെ, എൻ്റെ ചെറുപ്പകാലത്ത് നമ്മുടെ ഒരാളെ നമ്മുടെ ഒരു ലൈഫിനെയും നമ്മുടെ ഒരു ഒരു ക്യാരക്ടറിനെയും പേഴ്സണാലിറ്റിനെയും രൂപപ്പെടുത്തുന്ന നമ്മുടെ ചെറുപ്പകാലം വളരെ പ്രധാനമുണ്ടല്ലോ. നമ്മൾ പറയുന്ന സാധാരണ ഒരു 5-10 വയസ്സ് വരെയുള്ള ഒരു കാലമാണ് നമ്മളെ ശരിക്കും പരിവപ്പെടുത്തുന്നത്. അതിന് ശേഷമുള്ള എന്ത് സംഭവിക്കുന്നതിന് ആഡിങ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചെറുപ്പകാലം നമ്മുടെ ആ ജീവിതത്തിൻ്റെ ഒരു 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 എൻ്റെ ഒരു ആദ്യകാലത്തിൻ്റെ ഒരുപാട് ഓർമ്മകളൊക്കെ തിരിച്ചു കൊണ്ടുവരികയും ഒരു നമ്മൾ ഇതിൻ്റെ ലൈഫിൻ്റെ അകത്തൊരു തിരിഞ്ഞുനോട്ടെന്നൊക്കെ പറയും, നമ്മൾ ഗോയിങ് ബാക്ക് ടു യുവർ യുനോ റൂട്ട്സ് എന്നൊരു ഫീലിംഗ് ആയിരിക്കും ഖസാക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പം എനിക്ക് വളരെ അപരിചിതമായിട്ട് തോന്നിയിട്ടില്ല. അതൊക്കെ എനിക്ക് പരിചിതമായിട്ടുള്ള ആളുകളാണല്ലോ ഈ ക്യാരക്ടേഴ്സ്, കുട്ടാടം പൂശാരി, നൈജാമലി മുല്ലാക്ക, അല്ലെങ്കിൽ കുട്ടാപ്പനരി, ഇവരൊക്കെ എനിക്ക് വളരെ പരിചിതമായിട്ടുള്ള ആളുകളാണല്ലോ എന്ന് പറയുന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിക്കാലത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, സ്വന്തം നാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പോകാൻ തീരെ താല്പര്യമില്ലാത്തൊരു കുട്ടിയായിരുന്നു, സ്കൂളിൽ പോകാൻ മടിച്ച് ഉഴപ്പി നടന്ന ഒരാളായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ, ആ കാലത്ത് എങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ് സ്കൂളിലേക്ക് പോകാനുള്ളൊരു വിമുഖതയൊക്കെ ഉണ്ടായത്? അതങ്ങനെ ഒരു അങ്ങനെ ഒരു വിമുഖതി ഒന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെല്ലാ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെയുള്ള കുട്ടികളുടെയൊക്കെ പോലത്തെ വിമുഖതയായിരുന്നു, പ്രത്യേകിച്ചൊരു വിമുഖത ഉണ്ടായെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ആദ്യകാലത്തൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ പ്രൈമറി സ്കൂൾ ലെവലൊക്കെ വരെയുള്ള സമയങ്ങളൊക്കെ നന്നായി പഠിച്ച കുട്ടിയായിരുന്നു ആക്ച്വലി. എൻ്റെ ഒരു ജീവിത ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത് ഭയങ്കര പാടവും പരിസരവും അതിനോ കൃഷിയും മീൻ പിടിക്കലും അങ്ങനെ ഉള്ള സ്ഥലമായിരുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലത്തിനോടായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ട്. ഞാനെനിക്ക് ഇപ്പോൾ ഞാനെനിക്ക് പറഞ്ഞാൽ ഓർമ്മയുണ്ട്, ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന വഴിക്ക് ഒരു കുളത്തിൽ മീൻ പിടിക്കാൻ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കും, ചിലപ്പോൾ സ്കൂളിലേക്ക് പോകില്ല, ആ സ്കൂളിൽ മറന്നു പോകും. അങ്ങനെ മറന്നു പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഞാനവിടെ എൻ്റെ ഞാൻ സ്കൂളിൽ പഠിക്കാൻ പരീക്ഷയായിരുന്നു, ഒന്ന് 5-6 ഒറ്റ പരീക്ഷയ്ക്ക് ഞാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ പാടത്തിൻ്റെ ഒരു അവിടെ നിന്ന് നഞ്ഞിട്ട് മീൻ പിടിക്കുന്നു ഒരാളുടെ കൂടിയിട്ട്.
അപ്പം ഞാൻ പരീക്ഷയ്ക്ക് പോകാൻ മറന്നു അവിടെ നിന്നു. എന്നിട്ട് ഞാനത് എൻ്റെ ഉച്ച ഒരുമിഴ ഒന്നൊന്നര ആയപ്പോൾ എൻ്റെ സ്കൂളിൽ പരീക്ഷ കഴിഞ്ഞിട്ടുള്ളവർ മടങ്ങി വരുന്ന സമയത്താണ് ഓർക്കുന്നത്. ആ അതെ, മടങ്ങി വന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഓർക്കുന്ന പരീക്ഷ മിസ്സായി എന്നുള്ള കാര്യം. അപ്പൊ ആ ഒരു കാലത്ത് നമ്മുടെ രക്ഷിതാക്കളൊക്കെ കുറേം കൂടി റൂഡായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അടിക്ക, പേടിപ്പിച്ച് നിർത്ത. ഇപ്പൊ പിന്നെയും കുറേം കൂടി ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു കുട്ടിയോട്. അപ്പൊ ഈ കാര്യങ്ങൾ വീട്ടിലറിയുമ്പോൾ അവരുടെ ഒരു ഇതൊക്കെ എങ്ങനെയാണ്? നമ്മളെ ഇന്നത്തെ ഒരു കാല പരിസ്ഥിതി അല്ലല്ലോ അന്നത്തെ കാലം. നമ്മള് സ്കൂൾ പഠനം അല്ലെങ്കിൽ ഇനോ നമ്മൾ മറ്റു പ്രകൃതിയും പരിസരങ്ങളും സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം കുറച്ചും കൂടി ഓപ്പണും ഫ്ലെക്സിബിളൊക്കെ ആയിരുന്നു. നമ്മളിപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ വീടാണെങ്കിൽ വലിയ കുഞ്ഞു, ഞങ്ങൾ വലിയ വീടാണ് എൻ്റെ. എനിക്ക് ഏഴ് എൻ്റെ ഞങ്ങൾ 7 പേരാണ്. എനിക്ക് 6 പേര് എൻ്റെ സിബ്ലിങ്സ് ഉണ്ട്, 5 സിസ്റ്റേഴ്സും ബ്രദറും ഞാനൊക്കെയാണ്. അപ്പോൾ നമ്മളൊക്കെ എൻ്റെ ചുറ്റുപാടുള്ള എൻ്റെ സുഹൃത്തുക്കളിലൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് വലിയ ബിഗ് ഫാമിലീസ്. അപ്പോൾ അന്നൊക്കെ കുട്ടികളുണ്ടായി, കുട്ടികളങ്ങൾ വളരും. മരത്തും മാവുമ്പിയൊക്കെ കയറി പാടത്തൊക്കെ പോയി കുളിച്ച് ഇതിനോ സ്കൂളിലൊക്കെ പോയി അങ്ങോട്ട് വളരും. അങ്ങനെ കൃത്യമായിട്ടുള്ള ശിക്ഷണം ട്യൂഷൻ പഠിപ്പിക്കുക ഒന്നും ഇല്ല എന്ന്. ആ അല്ലാതെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് അങ്ങനത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ അങ്ങോട്ട് പഠിച്ചു വളർന്നു വന്നിരിക്കുന്നതാണ് ആക്ച്വലി. ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ തിരിച്ചു നോക്കുന്ന സമയത്ത്, ഉദാഹരണം പറയുന്ന സമയത്ത്, ഇപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ വളരെ കർശനമായിട്ടുള്ളൊരു ഒരു ശിക്ഷണത്തിന് വേണ്ടിയിട്ട് ശിക്ഷണം കിട്ടിയിട്ടുള്ള ആളല്ല ഞാൻ. പക്ഷെ ഞാൻ ഇപ്പോൾ തിരിഞ്ഞു പോകുന്ന സമയത്ത് അങ്ങനത്തെ ഒരു വളരെ ഒരു ഫ്ലെക്സിബിളായിട്ടൊരു ഒരു അന്തരീക്ഷം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഏനോ കാരണം അത് തന്നെ എനിക്ക് എപ്പോഴാണോ ഈ പഠനവുമൊക്കെ ആയിട്ട്, അതായത് ഏറ്റവും ഗൗരവമായിട്ടും ചെയ്യേണ്ടത് തോന്നിയ സമയം തോന്നി പഠിച്ചിട്ടുണ്ട് ഏനോ. പക്ഷേ ഈ ആ ചെറിയ സമയത്ത് നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ശിക്ഷിക്കുക ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് അത് നമുക്ക് അങ്ങനെ താരതമ്യത്തിന് ഒരു താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്നു. കാരണം നമ്മളേ നമ്മൾ രണ്ട് കാലത്തല്ലേ ജീവിക്കുന്നത്. നമ്മൾ അന്നത്തെ ഒരു കാലമല്ലല്ലോ ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറയുന്നത്. അന്ന് സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു ലൈഫിന്റെ സാധ്യതകളും സാധ്യതയില്ലായ്മകളും അന്നില്ല. അന്ന് നോക്കും നമുക്കിന്ന് മൊബൈൽ ഫോണുകളോ ഇന്നത്തെ പോലത്തെ ട്രാൻസ്പോർട്ടിങ് സംവിധാനങ്ങളോ വിനിമയ സംവിധാനങ്ങളോ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ ഇന്നത്തെ കുട്ടി എന്ന് പറയുന്നത് അന്നത്തെ കുട്ടിയല്ല. ഇന്ന് ഇന്നത്തെ കുട്ടി എന്ന് പറഞ്ഞാൽ അവൻ ഒരു 10-15 വയസ്സാകുമ്പോഴേക്കും അവൻ മൊബൈൽ ഫോണായി, അവൻ ഇൻ്റർനെറ്റായി, വേറെല്ലാം ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാസുപുരത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വാസുപുരം തന്നെയാണ് എൻ്റെ ലോകം. എൻ്റെ ചുറ്റുമുള്ള ഒരു 7-8 സുഹൃത്തുക്കളാണ് എൻ്റെ ലോകം. അതിന് എനിക്ക് വാസുപുരം വിട്ട് എവിടേക്കും പോയിട്ട് തന്നെയില്ല. കൊടകര തന്നെ വിട്ടുപോകുന്നത് 10-16 വയസ്സിന് ശേഷമാണ്. ആ കൊടകര ഇമ്മീഡിയറ്റ് ആയിട്ട് 5 തൃക്കരിപ്പൂർ എന്ന് പറയുന്ന പയ്യന്നൂർ എന്ന് പറയുന്ന ടൗൺഷിപ്പാണ് കൊടകര എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അന്ന് നമ്മൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ലൈഫിൻ്റെ പരിസ്ഥിതി എന്ന് പറയുന്നത്. അപ്പം പാടത്ത് തൊട്ടടുത്തുള്ള പാടം, പുഴ, എൻ്റെ സ്കൂള്, എൻ്റെ ഗ്രൗണ്ട്, ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പരിസരം, ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ അവിടെ ആ കാലം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പം അവർക്ക് തന്നെ അറിയാം നമ്മൾ മാക്സിമം പോയാൽ കൊടകര വരെ പോകും. അത് വിട്ടു പോകാൻ പറ്റില്ല അവർക്ക്. വഴിയറിയില്ല പോകാനായിട്ട്, പണവും ഇല്ല, യാത്രാ സൗകര്യങ്ങൾ പോലും ഇല്ല. നമ്മൾ നടന്നാണ് സ്കൂളിലൊക്കെ പോയിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അയാൾ നമ്മുടെ ഇവിടെ ജീവിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ അവന് ലോകവുമായിട്ട് വേറെ തരത്തിൽ ബന്ധമാണ്. അവന് ആരൊക്കെയായിട്ടൊരു ബന്ധം നമുക്ക് അറിയാൻ പോലും പറ്റില്ല. ഒരു 15 വയസ്സുകാരന് ഒരു പക്ഷേ അമേരിക്കയിലും കാനഡയിലും ഒക്കെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും, ഓൺലൈൻ വഴിയും ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റാഗ്രാം വഴിയും ഒക്കെ. അപ്പം നമ്മൾ ഈ പറയുന്ന സ്കൂളിൽ പഠിക്കാൻ പോകുന്നൊരു കുട്ടി എന്ന് പറഞ്ഞാൽ ഇത് അന്നത്തെ ഇന്നസെൻ്റ് ആയിട്ടൊരു കുട്ടി അല്ല ആയിക്കൊള്ളുന്നില്ല ഇന്നത്തെ ഈ കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതുകൊണ്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമെന്ന് പറയാൻ കാരണം ലോകം കാലവും മാറിക്കഴിഞ്ഞിരിക്കുന്നല്ലോ. അപ്പോൾ ആ തരത്തിൽ നമ്മളതിനെ തന്നെ അറിയേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്. കമ്പാരിസണും അല്ലെങ്കിൽ ഈ ഒരു ചെറുപ്പകാലത്തിനെ കുറിച്ച് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നതിനും കാരണം, ഇപ്പം നമ്മളറിയാം നമ്മുടെ കൗമാരക്കാരൊക്കെ പല രീതിയിൽ മോശമായി പോകുന്നവരും നല്ലതായി പോകുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ സാറൊക്കെ ജീവിച്ചിരുന്ന ഒരു ഇത്രയും ഫ്രീ ആയിട്ട് സ്വതന്ത്രമായി ജീവിച്ചിട്ടും ഇപ്പോൾ കൃത്യമായ ഒരു ഒരു ലൈനിൽ വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ, ഒരു സക്സസിൻ്റെ പിറകിൽ ഇങ്ങനെയുള്ള ഒരു കുട്ടിക്കളിയിലൂടെ വളർന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും ഇത്തിരി സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെയും ഒരു നേർരേഖയിലേക്ക് കൊണ്ടുവരാൻ അതൊരു ഭാഗ്യം അല്ലെങ്കിൽ നിയോഗമായി വരുന്നതാണോ, അല്ല നമുക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം എത്തി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നതേ നമ്മളിപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഒരു പരിസ്ഥിതി പറയട്ടെ ഞാൻ. നമ്മളിപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു വ്യക്തി വളർന്നു വരുന്ന വലുതായി വരുന്ന സമയത്തെ ഒരുപാട് മനുഷ്യർ ജീവിക്കുന്ന ഒരു നാടാണല്ലോ നമ്മുടെ നാട്. അപ്പോൾ അങ്ങനൊരു സമയത്ത് സാധാരണ തരത്തിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് വേവലാതികളുണ്ടാകാം. കാരണം നമുക്കൊരു ഒരു അവസരത്തിന്
ഒരു 100 പേരോട് നമ്മൾക്ക് മത്സരിക്കേണ്ടി വരും ചിലപ്പോൾ ഒരു അവസരം കിട്ടാൻ വേണ്ടി. അങ്ങനെയല്ലേ, എല്ലാവർക്കും അവസരം കിട്ടിക്കൊള്ളുന്നില്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ ആ മക്കളെ ആ അവസരത്തിന് തയ്യാറെടുപ്പിക്കുന്നതിന് ഭാഗമായിട്ടാണ് ഈ ഒരുപാട് ഈ പുഷിങ്ങൊക്കെ നടക്കുന്നത് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അല്ലാതെ ഭയങ്കര മാതാപിതാക്കൾ മോശക്കാരായിട്ടോ ഭയങ്കര ഈവിൾ സ്വഭാവമായിട്ടോ ആളായിട്ടൊന്നുമല്ല ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് അവരുടെ അവരുടെ വേവലാതികൾക്ക് കാരണമുണ്ട് ആ തരത്തിൽ നോക്കുന്ന സമയത്ത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഞാൻ എത്തി നിൽക്കുന്നൊരു ഒരു ഞാൻ ഒരുപാട് എത്തി നിൽക്കുന്ന ഈ കാലത്ത് കാലം എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് അനിശ്ചിതത്തിലൂടെയും ഒക്കെ കടന്നു വന്നിട്ടുള്ള ആളാണ് ഞാൻ ലൈഫിൽ. ഏനോ അപ്പോൾ ഈ നമ്മളൊരു നടന്നു പോകുമ്പോൾ നമ്മൾ തന്നെ നേരിടേണ്ടതിനോട് വെല്ലുവിളികൾ നമ്മൾ തന്നെ തരണം ചെയ്യുക ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മളെ കുറച്ചും കൂടി കരുത്തനാക്കി തീർക്കുമല്ലോ. കാരണം നമുക്ക് മറ്റുള്ള സഹായങ്ങളോടെ നമ്മൾ വളർന്നു വികസിച്ച് വരുന്നത്. അത് എൻ്റെ വ്യക്തിപരമായിട്ട് കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളെ നമുക്ക് എനിക്ക് ഒത്തിരി താല്പര്യം ചില എനിക്ക് ചില ടേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുട്ടിയായിരുന്ന സമയത്ത്. ഒന്ന്, ഞാൻ ഈ പറയുന്ന സാമ്പ്രദായികമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നോക്കുന്ന സമയത്ത് ഞാനൊരു 10th ക്ലാസ്സൊക്കെ എത്തി നിൽക്കുന്ന സമയത്ത് ഐ വാസ് നോട്ട് എ ഗുഡ് സ്റ്റുഡൻറ്റ്. ഏനോ ഐ വാസ് എ ബാഡ് സ്റ്റുഡൻറ്റ് ആക്ച്വലി. ഏനോ ഞാൻ 10th ക്ലാസ് തോറ്റ സ്റ്റുഡൻ്റാണ് ആക്ച്വലി. അപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം വലിയൊരു ബാലികമാരെ പോലെയായിരുന്നു എനിക്ക് എൻ്റെ ഒരു എയർലി ഒരു എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സയൻസ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള പരിപാടികളായിരുന്നു അതൊക്കെ. അപ്പം ഞാനാണെങ്കിൽ ഇതൊക്കെ എങ്ങനെയെങ്കിലും തരണം ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് വീണ്ടും പരാജയപ്പെട്ട സമയത്ത് എനിക്കൊരു ഒരു കാര്യം, എനിക്ക് ഇപ്പം കലയുമായിട്ട് ബന്ധപ്പെട്ട താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ എൻ്റെ വീട്ടുകാരൻ്റെ അച്ഛനും അമ്മയൊക്കെ എനിക്ക് പറ്റാത്തൊരു പ്രവൃത്തി ചെയ്യാൻ എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് അങ്ങനൊരു പടുവീടേക്ക് എറിഞ്ഞു കളഞ്ഞില്ല എന്നുള്ളതാണ് അവർ ചെയ്തിട്ടുള്ള വലിയൊരു കാര്യം. അപ്പം അതിന് പകരം അവർ എനിക്ക് എന്താണോ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നത് അതിനോട് അവർ വിരോധമൊന്നും പറയാതെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അവർ. അപ്പോൾ അത് ഇനി അതിലാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കടന്നപ്പോൾ അതിപ്പോൾ ഡിഗ്രി എടുക്കുന്ന സമയത്ത് സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ പഠിക്കാൻ തീരുമാനിക്കുന്നിടത്താണ് ആ തിരിച്ചറിവ് ഉണ്ടാവുന്നത്, അതായത് അക്കാഡമിക്കലേ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ തിരിച്ചറിവ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ ദെൻ ഐ സ്റ്റാർട്ട് ടു ഫ്ലറിഷ് എന്ന് പറഞ്ഞാൽ എനിക്കപ്പോൾ മനസ്സിലായി ഇതാണ് ഇൻ്റർവ്യൂ മേഖല, എനിക്ക് ഐ ക്യാൻ ബി എക്സലൻറ്റ് ഇൻ വട്ട് ഐ ഡു. അപ്പോൾ അവിടെ നിന്ന് തന്നെ പ്രശ്നം ഉണ്ടായിട്ടില്ല എഡ്യൂക്കേഷനെ പുറത്ത്, കാരണം ഞാൻ ഇഷ്ടപ്പെട്ടതിന് മേഖല എത്തിപ്പെട്ടു. അപ്പോൾ അവിടെ നിന്ന് കാരണം എനിക്കറിയാൻ പറ്റുന്ന പ്രാപ്തിയുള്ളൊരു സ്ഥലത്ത് എത്തിപ്പെടുകയും ആ വഴിയിലൂടേക്ക് നടക്കാനും കഴിഞ്ഞു. അപ്പോൾ അത് അതിനവർ സഹായിക്കുകയും പിന്നെ എൻ്റെ ഒരു ആ യാത്രയ്ക്കകത്ത് അവിടെ എത്തിപ്പെടുമ്പോഴേക്കും ഞാൻ എൻ്റെ ഒരു ഒരു ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ഒരു സാമൂഹിക കുടുംബാന്തരീക്ഷത്തിൽ വളർന്നായത് ആളായതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അനിശ്ചിതങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മൾ എടുക്കുന്ന പണി എന്താണ് അതിൻ്റെ ഗൗരവം എന്താണ് എന്നൊക്കെ എനിക്ക് അറിയായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു റിലാക്സ് ചെയ്യാനും ഒരു പിന്നോട്ട് പോകാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഒരു ഒരു അത്തരത്തിൽ നമ്മൾ പരമാവധി പണിയെടുത്തിട്ടുണ്ട്, ഐ മീൻ കഠിനമായിട്ടുള്ള പണിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഗ്രാമപ്രദേശം അവിടുന്നും ആഴുമൊന്നും വലിയൊരു സജഷൻ ഒന്നും തരാനില്ല. ഇവിടുത്തെ എങ്ങനെയാണ് സ്കൂൾ ഓഫ് ഡ്രാമയെ കുറിച്ച് അറിയുന്നത്, അവിടെ പോയി കഴിഞ്ഞാൽ തനിക്കൊരു നല്ലൊരു രീതിയിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ഒരു ഒരു തോട്ടൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മളീ പഠനത്തെക്കുറിച്ച് പറയുമ്പോഴേ, ഇപ്പം ഞാൻ പ്രൊഫസറായിരിക്കുന്നത് തിയേറ്ററിലാണ്, ഞാൻ തിയേറ്റർ പഠിപ്പിക്കുന്നത്. അപ്പോൾ തിയേറ്ററിൽ ഞാൻ എം എ പൊതുവെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസും പി എച്ച് ഡി സ്റ്റുഡൻസൊക്കെയാണ് എൻ്റെ യൂണിവേഴ്സിറ്റി ഉള്ളത്. അപ്പോൾ അതും ഒരു വിഷയമാണ്, അതിനോ ഇറ്റ്സ് സ്റ്റഡീസ് അല്ലേ. അവിടെ ഗൗരവപരമായിട്ട് വിദ്യാർത്ഥികൾ അവിടെ സയൻസും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ് അവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വരുന്നുണ്ട് തിയേറ്ററിലും ആർട്ടിലും ഒക്കെ തന്നെ. അവർ പി എച്ച് ഡി ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ പഠനത്തിൽ മോശമായിരുന്ന സമയത്ത് ഐ വാസ് ഇൻ ഗുഡ് ഇൻ ആർട്ട് എഡ്യൂക്കേഷൻ ആക്ച്വലി, അതായത് കലയുടെ മേഖലയിലൊരു ഒരു വിദ്യാഭ്യാസത്തിൻ്റെ മേഖല ഐ വാസ് ഗുഡ്, അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. നമ്മളൊരു നമ്മളൊരു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ മുമ്പിലേക്ക് വരുന്നത് സയൻസും മാത്തമാറ്റിക്സും ഒക്കെയാണ്, മനസ്സിലായില്ലേ. അല്ല ഞാൻ പറഞ്ഞത്, അപ്പം ഞാൻ പറഞ്ഞത് അത് അപ്പം നമ്മളന്ന് അപ്പം ഇതിനകത്ത് തന്നെ ഈ നമുക്ക് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഈ ആർട്ട് സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന സമയത്തെ അതിനെ നമ്മളൊരു വിഷയമായിട്ടോ ഗൗരവപരമായിട്ടുള്ളൊരു പഠന സബ്ജക്റ്റായിട്ടോ നമ്മൾ കണക്കാക്കിയിട്ടില്ല. നമ്മൾ കണക്കാക്കുന്നത് ഗൗരവപരമായിട്ടുള്ള പഠനം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ്, സയൻസ്,
അങ്ങനെയൊക്കെയുള്ളൊരു മേഖലയാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെയല്ല മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പുറംദേശത്തൊക്കെ കലയുടെ പഠനത്തിലുള്ള പഠനവും ഗൗരവമായിട്ടുള്ള പഠനവും ആണ് ചെറുപ്പകാലത്ത് തന്നെ. തിരിച്ചറിയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ ഇനോ ഈ നാട്ടിലുള്ള മേച്ചുറായിട്ടുള്ള നാടകപ്രവർത്തനങ്ങളും കലാപ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും നടക്കുന്ന സമയത്ത് ആണ് ഞാൻ ഈ സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് വന്ന് ചേരുന്നത്. അതിനു മുമ്പ് പക്ഷേ എനിക്ക് ചിത്രകല പഠിക്കാൻ താല്പര്യം ശരിക്കും. അപ്പോൾ ചിത്രകല പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നതിന് ചിത്രത്തെക്കുറിച്ച് പഠിച്ചിരുന്നു ഞാൻ പ്രൈവറ്റായിട്ട്. അപ്പോൾ എൻ്റെയൊക്കെ സുഹൃത്തുക്കളൊക്കെ ചിത്രകാരന്മാരായിരുന്നു, നാടകക്കാരായിരുന്നില്ല. അപ്പോൾ അവരൊക്കെ ചിത്രകല പഠിക്കാൻ പോയപ്പോൾ ഞാൻ ചിത്രകല പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അങ്ങനെ അവിടെ പോയ സമയം ട്രിവാൻഡ്രത്താണ് പഠിക്കാൻ പോയത്. അവിടെ ചെന്ന് ഞാൻ എൻട്രൻസ് ചെയ്താൽ ചെന്നപ്പോൾ എനിക്ക് സീറ്റ് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് വേറെ വിഷമമായി തിരിച്ചു വന്നു. ഞാൻ ചിത്രം അത് ഞാനൊക്കെ തന്നെ വേറെ എനിക്ക് പഠി അങ്ങനെ പ്രത്യേകിച്ച് വേറെ ബിരുദം ചെയ്യാൻ എനിക്ക് പറ്റുന്ന തോന്നിയിരുന്നില്ല ആ സമയത്ത്. എൻ്റെ ഒരു വൊക്കാബുലറിയും ലാംഗ്വേജിൻ്റെ ഒരു സ്കില്ലൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ ചിത്രങ്ങൾ പക്ഷേ എനിക്ക് പഠിക്കാൻ പോകുകയാണെങ്കിൽ അവിടെ പക്ഷേ എനിക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തോന്നിയിരുന്നു. അപ്പോൾ തിരിച്ചു കഴിയുമ്പോൾ അവിടെ സീറ്റ് ഉണ്ടായപ്പോൾ വേറെ വിഷമമായി. അങ്ങനെയാണ് സ്കൂൾ ഓഫ് ഡ്രാമയെ കുറിച്ച് അറിയുന്നത്. ആക്ച്വലി തൃശ്ശൂർ ആ ഡ്രാമ സ്കൂൾ വെച്ചിട്ട് ഞാൻ തിയേറ്റർ ഒന്നും ചെയ്യാറുണ്ട്. ഞാൻ നാടക നാട്ടിൽ നാടകങ്ങളൊക്കെ ചെയ്ത പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേരുന്നതോടു കൂടിയിട്ട് ആണ് ഒരു പക്ഷേ ഈ കലാപഠനത്തിൻ്റെ വളരെ ഗൗരവമായിട്ടുള്ളൊരു ഒരു അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മേഖലയെക്കുറിച്ച് ഞാൻ തിരിച്ചറിയുന്നത് അവിടെ എത്തിപ്പെടുന്നതോടു കൂടിയിട്ടാണ്. 1993 ആണ് ഞാൻ ചേരുന്നത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ. 1997 വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. എന്നാൽ 3.5 വർഷക്കാലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലമായിരുന്നു എൻ്റെ ഒരു ഒരു ഇപ്പോഴത്തെ ഒരു ആർട്ടിസ്റ്റിക് കരിയറിൻ്റെ അകത്തും അക്കാഡമിക് പ്രൊഫഷനകത്തൊക്കെ ആ പഠനകാലം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ ഈ ദീപൻ ശിവരാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതുവരെ എങ്ങനെയായിരുന്നു? അതായത് ഒരു ഉണ്ടായിരുന്നു, അതായത് അതുവരെ ഉണ്ടായിരുന്നേ നമ്മുടെ നാട്ടിൻപുറത്തുകാരൻ ഡ്രാമ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടായിരുന്നു? ഇല്ല, ആക്ച്വലി ഒരു വലിയ മാറ്റം ഉണ്ടായിരുന്നില്ല. നമ്മളീ പറയുന്ന ഡ്രാമ സ്കൂളും ഒരു നാട്ടിൻപുറമാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. കാരണം അത് ലാലൂർ എന്ന് പറയുന്ന ഒരു പാടത്തിൻ്റെ പാടശേഖരത്തിൽ നടക്കുന്നുണ്ടായിരുന്ന ഒരു ചെറിയൊരു ലാരി ബേക്കറിൻ്റെ ചെറിയ തിയേറ്ററിനകത്ത് ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് ഡ്രാമ സ്കൂള്. എൻ്റെയൊക്കെ നാട് പോലെ തന്നെയായിരുന്നു, ആ ഗ്രാമം പോലെയാണ് ആ സ്ഥലവും. അപ്പോൾ അവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ വലിയൊരു ഒരു റിഫർമേഷനൊന്നും എന്നിൽ സംഭവിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടൊരു ഡ്രാമ സ്കൂളിലോ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലോ ക്യാമ്പസിലോ, ഇപ്പോൾ നിങ്ങൾ നമ്മൾ നാട്ടിൽ മറന്നു പോയിട്ട് 3 വർഷം നമ്മൾ ഒരു ഒരു കോളേജ് ക്യാമ്പസിൽ പഠിക്കുന്നു, അവിടെ ഹോസ്റ്റലിൽ നിൽക്കും, തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു ജീവിതം മാറുമല്ലോ. കാരണം നമ്മളൊരു ആളുകൾ ഇടപെടുന്ന കാര്യത്തിലും ഒക്കെ നമ്മൾ മാറ്റം വരുമല്ലോ. അത്രയുള്ള കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ എടുത്തു പറയാൻ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണോ നാടകത്തെ കുറച്ചുകൂടി ഗൗരവമായി കണ്ടത്? സ്വാഭാവികമായിട്ടും അത് നമ്മൾ നാടകം അവിടെ പഠിക്കാൻ പോകുന്നതിന് ശേഷമാണ് നമ്മളൊരു താല്പര്യം. അല്ല, എനിക്ക് ചിത്രകലയോടൊപ്പം തന്നെ നാടകം കളിക്കാറൊക്കെ ഉണ്ട് ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രാമ സ്കൂളിൽ ചേരുന്നത് ഞാൻ. ഡ്രാമ തിയേറ്റർ എന്ന് പറയുന്നൊരു പുതിയ സബ്ജക്റ്റ് ഒന്നൊക്കെ ആയിരുന്നില്ല അവിടെ പോകുന്ന സമയത്ത്. കാരണം എൻ്റെ നാട്ടിലൊരു ഗ്രാമീണ സാംസ്കാരിക സംഘടന എന്നൊരു ഞങ്ങൾ 4-5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അന്നൊക്കെ നമ്മുടെ എല്ലാ വർഷവും ഒരു വാർഷികത്തിലുണ്ടാക്കുന്ന നാടകം അത് ഞാൻ തന്നെയൊക്കെ തന്നെ അഭിനയിച്ചിരുന്നു, സംവിധാനം ചെയ്തിരുന്നത്. അതുമായിട്ട് നമ്മുടെ അടുത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇത് അന്ന് ഡ്രാമ സ്കൂൾ എന്നൊരു സംഭവം ഉണ്ടെന്ന് അറിയണ്ടായിരുന്നില്ല ആ സമയത്ത് എൻ്റെ നാട്ടിൽ. ആക്ച്വലി അതുകൊണ്ടാണ് ഈ ഫൈൻ ആർട്സ് സ്കൂളിൽ പോകാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ അതൊരു ഓപ്ഷൻ എടുത്തേനെ ഞാൻ. പക്ഷേ ശരിയാണ്, അതായത് നമ്മൾ ഡ്രാമ സ്കൂളിൽ പോയി പഠിച്ചതിന് ശേഷമാണ് നമ്മൾ നാടകത്തിൻ്റെ ഗൗരവപരമായിട്ടുള്ള വിഷയത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സാറിൻ്റെ നാടകം എടുത്ത് നോക്കുമ്പോൾ മറ്റു നാടകങ്ങൾ, ഇപ്പോൾ എല്ലാ നാടകങ്ങളും കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ പോലും നോക്കുമ്പോൾ ഒരു വിഷ്വൽ ബ്യൂട്ടിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വിഷ്വലുകൾ കൂടി നമ്മളോട് സംവദിക്കുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്? അതിനൊരു എന്താണ് അതിന് പിന്നിലുള്ളത്? അത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു വിഷ്വൽ ആർട്ട് ഉണ്ടല്ലോ, വിഷ്വൽ ആർട്ടുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ എനിക്ക് ചിത്രകലയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ചിത്രകല എന്ന് പറയുന്നത് വിഷ്വൽ ആർട്ട് എന്ന് പറയുന്നത് അത് കാഴ്ചയുടെ ഒരു ആർട്ടാണല്ലോ. അപ്പോൾ നാടകത്തിന് തന്നെ അങ്ങനെ രണ്ട് ചരിത്രമുണ്ട്. ആക്ച്വലി നാടകത്തിന് രണ്ട് ചരിത്രം, നാടകത്തിന് തന്നെ ഈ ദൃശ്യകലയുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം നാടകത്തിനുണ്ട്, അതുപോലെ ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ട ചരിത്രം നാടകത്തിനുണ്ട്. അപ്പോൾ ലിറ്ററേച്ചറുമായിട്ടുള്ള ചരിത്രമാണ് പലപ്പോഴും നമ്മൾക്ക് അറിയുന്നൊരു ചരിത്രം. അതായത് ലിറ്റററി ഫോമായിട്ടാണ് നാടകത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഡ്രാമാറ്റിക് റൈറ്റിംഗ്, പ്ലേ റൈറ്റുകൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയല്ലേ, ഒരുപാട് എഴുത്തുകാരുടെ പേരിലുള്ള നാടകം അറിഞ്ഞിരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ. സംവിധായകരെക്കാളും നടന്മാരെക്കാളും നാടകം ഒരുപാട് കല അറിഞ്ഞിരുന്നത് റൈറ്റേഴ്സിൻ്റെ പേരിലാണ്. ലോകത്ത് നാടകവും അങ്ങനെ തന്നെയല്ലേ, ഷേക്സ്പിയർ, ഇബ്സൺ, ചെക്കോവ്, ബെർണാർഡ് ഷാ, പിൻഡർ എന്നൊക്കെ പറഞ്ഞവരൊക്കെ എഴുത്തുകാരായിരുന്നല്ലോ. അപ്പോൾ
പക്ഷേ അത് അതിനൊപ്പം തന്നെ ഒരു വിഷ്വൽ തിയേറ്റർ എന്നൊരു സംഗതി അപ്പുറത്തുണ്ട് ആക്ച്വലി, ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു തിയേറ്ററിൻ്റെ ഒരു 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 പക്ഷേ അങ്ങനത്തെ ഒരു തിയേറ്ററിൻ്റെ ഒക്കെ ഒരു റെപ്രസെൻറ്റർ ആണെന്ന് പറയാമെന്നുണ്ട്, മോഡേൺ അതിൻ്റെ കണ്ടംപററി റെപ്രസെൻ്റ് ഒക്കെ എന്നെ കണക്കാക്കാവുന്നതാണ്. അപ്പോൾ അതിന് കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു വിഷ്വൽ ആർട്ടുമായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായിട്ടൊരു ഒരു ബന്ധമുണ്ടല്ലോ, അതുമായിട്ടൊരു ബന്ധം സ്വാഭാവികമായിട്ടും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു നാടക ഒരു ഭാഷയൊക്കെ രൂപപ്പെടുത്തി വരുന്നതിൽ ഒരു പക്ഷേ ആ ഒരു വിഷ്വൽ കൾച്ചർ എന്നെ സ്വാഭാവികമായിട്ടും അത് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു.